ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ നമ്മളൊന്ന് നിറഞ്ഞിരുന്ന് കാണാൻ വേണ്ടി. നമ്മളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ മുമ്പേ പോയിട്ടുള്ളതാണ്. അപ്പോൾ മുമ്പൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളായിട്ടാണ്, അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കും, ദോ ആ ഭാഗത്ത് ഈ ഭാഗത്ത് അതൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ആ മുമ്പത്തെ ആ സ്ട്രഗിളൊക്കെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതേവരെ ഒന്ന് എത്തിപ്പെടാനും ഇങ്ങനെ, കാരണം പടമൊക്കെ കണ്ട ആൾക്കാർ ഭയങ്കര സന്തോഷത്തിൽ ഇറങ്ങുന്നത്, കാരണം നമ്മളെത്രയും ആ ഒരു കഷ്ടപ്പാടിലുള്ള റിസൾട്ടായിട്ടാണ് അതിനെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് പറയണമെന്ന് മനസ്സിലാവുന്നില്ല. 18-ാം തീയതി സിനിമ റിലീസാവാണ്. കാരണം പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞാൽ ആരും നമ്മൾ അവഗണിക്കരുത്. നല്ല കണ്ടന്റുകൾ എപ്പോഴും മലയാള സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളെ തിയേറ്ററിലേക്ക് തന്നെ എത്തിക്കുന്നത്. കാരണം ഈ കണ്ടന്റിന് നിങ്ങൾക്ക് വിജയം കാണാൻ പറ്റുന്നതിൽ 100% വിശ്വാസം നമുക്കുണ്ട്. കാരണം ഇതുപോലുള്ള പുതുമുഖങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് കണ്ടിട്ട് വിശ്വാസി ഐ മീൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് വളർത്തി കൊണ്ടുവന്നാൽ നാളെ വരുന്ന പുതുമുഖങ്ങൾക്ക് അതൊരു വലിയ ഗുണമായിരിക്കും. കാരണം സിനിമ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. കാരണം അവരെയൊക്കെ വെച്ചിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് സിനിമ എടുക്കാൻ ധൈര്യം വരണമെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ വിജയിക്കണം, നമ്മുടെ സിനിമയിൽ വിജയിക്കണം. അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. കാരണം നിങ്ങൾ തിയേറ്ററിലൊക്കെ കയറി നോക്കൂ, പടം കാണും, എന്നിട്ട് നിങ്ങൾ നല്ല എന്നിട്ട് അതിൻ്റെ ജെന്യൂൻ ആയിട്ട് റിവ്യൂ എഴുതിയിടുന്നു മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ ഏറ്റവും സന്തോഷം, ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമല്ല ഇതിൽ പുതുമുഖങ്ങളായിട്ട്. സിനിമയിൽ 150 ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാം കൂടിയിട്ട്. അവരെല്ലാവരും പുതുമുഖങ്ങൾ തന്നെയാണ്. എല്ലാവരും അത്രയും ആഗ്രഹിച്ച് എത്തുന്ന ആൾക്കാരാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുക, ഋഷി പറഞ്ഞ പോലെ നമ്മളും കുട്ടിക്കാലത്തോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുക, ഡോക്യുമെൻ്ററികൾ ചെയ്യുക, ഷോർട്ട് ഫിലിം ചെയ്യുക, കോളേജ് സ്കൂളൊക്കെ നാടകം കളിക്കുക, അപ്പോഴും നമുക്കൊക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന് ബിഗ് സ്ക്രീനിൽ ഒരു ദിവസം നമ്മളെയും കാണുമെന്നൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നമ്മൾ ട്രൈ ചെയ്തു, അതിന് വേണ്ടി കുറേ ഓടുന്നു. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് ഈ സിനിമ ആൾക്കാരിൽ മുമ്പിൽ എത്തുന്നു. ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ഒരു പ്രതികരണം തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട് ഈ സിനിമ എന്തായാലും ജനങ്ങളിലേക്ക് കൂടുതലെത്തി ആൾക്കാരെന്തായാലും സ്വീകരിക്കുന്നുള്ളത്. പടം കഴിഞ്ഞ ഉടനെ നമ്മൾ ആദ്യം നോക്കിയത് ഓഡിയൻസിൻ്റെ മുഖത്തേക്കാണ്, അവരുടെ. കാരണം അവർ ഭയങ്കര ഹാപ്പിയാണ്, കുറേ ആൾക്കാർ ഇമോഷണൽ ആയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് അത്രയും അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് പിന്നെ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ വിജയം, അതാണ് നമ്മളെ ഈ സിനിമയിലൂടെ ആഗ്രഹിച്ചത്. അപ്പോൾ തീർത്തും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് തന്നെയാണ് പുതുമുഖങ്ങളായിട്ടും ഡയറക്റ്റ് OTTക്ക് പോകാതെ തിയേറ്ററിലേക്ക് തന്നെ എത്തിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു വാശിയായിരുന്നു എല്ലാവരുടെയും. അതുകൊണ്ടാണ് ഇത് തിയേറ്ററിലേക്ക് തന്നെ 18-ാം തീയതി എത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. പ്രൊമോഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയാമല്ലോ, ഇതന്നെയാണ് പുതുമുഖങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലെ ഒരു റീച്ചിന് പരിധിയുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ലൊരു മെയിൻ നായകൻ്റെ ഒരു പോസ്റ്ററും നമ്മൾ തീരെ പരിചയമില്ലാത്ത ഒരാളുടെ പോസ്റ്ററും കൂടെ കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആൾക്കാർക്ക് ഇപ്പോൾ ആരുടെ കയറുക, അങ്ങനൊരു മനോഭാവം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ആൾക്കാരിലേക്ക് ഒന്ന് ഒരു മൗത്ത് പബ്ലിസിറ്റി വഴി ഇറങ്ങി ചെല്ലാൻ കുറച്ച് ടൈം എടുക്കുന്നതന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം. പക്ഷേ പ്രൊമോഷനൊന്നും ഒരു പ്രശ്നങ്ങളും വരുത്തുന്നില്ല, നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം നമ്മളെന്ന് വെച്ചാൽ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മുതൽ അവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് എറണാകുളം വരെ കാൽനട യാത്രയായിരുന്നു നമ്മൾ ഒരു 10 കൊണ്ട് കവർ ചെയ്തതാണ്. മെയിൻ അതായത് നേരിട്ട് ആൾക്കാരിലേക്ക് ചെന്ന് നമ്മുടെ നോട്ടീസ് കൊടുത്ത് ഇങ്ങനെ ഒരു സിനിമയുണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബിൽ ട്രെയിലറും ടീസറും പിന്നെ ചിത്ര ചേച്ചി വിനീത് ശ്രീനിവാസനൊക്കെ പാടി കല്യാണത്തിന് വീട്ടിൽ വന്ന് ക്ഷണിക്കുന്ന പോലെ ആൾക്കാരെ നേരിട്ട് വന്ന് സിനിമ. കാരണം പല ആൾക്കാരും ഇങ്ങനെ സിനിമ വരുന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ പറയുമ്പോൾ ഡിജിറ്റൽ വില്ലേജ് എന്നൊരു ചോദ്യം ചോദിച്ചേ. അപ്പം ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഓരോരുത്തരോടും എന്താണ് സിനിമയെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്, സിനിമേൻ്റെ ടീസറും ട്രെയിലറും നിങ്ങൾ പറ്റുകയാണ് ഇപ്പം തന്നെ കാണൂ എന്ന് പറഞ്ഞ് പല ആൾക്കാർ അപ്പം ഇമ്പ്രസ് ആവുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും എത്തിയാണ് നമുക്ക് ഇത്രയും വ്യൂസ് പോലും കിട്ടിയത്. ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പടത്തിൽ വന്നാൽ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ട്രെയിലറും ടീസറുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്, നമ്മുടെ സോങ്സ് ഒക്കെ കേട്ട് നോക്ക്, നിങ്ങൾ മറ്റേ ട്രെയിലറൊക്കെ വർക്കായാൽ മാത്രം തിയേറ്ററിലേക്ക് വന്നാൽ മതി എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം ആ ഒരു ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം നേരിട്ട് പറയാനുള്ള ഓപ്ഷൻ നമുക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിയേറ്ററിലേക്ക് വന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ പുതുമുഖങ്ങളാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു സ്റ്റാർ വാല്യൂ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ കിങ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് തന്നെയാണ്. കണ്ടന്റാണ് കിങ്. അപ്പോൾ കണ്ടന്റിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് തിയേറ്ററിലേക്ക് 18-ാം തീയതി എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാർ വന്ന് കയറി അവർ ജെന്യൂൻ ആയിട്ടുള്ള അവരുടെ അഭിപ്രായം റിവ്യൂ പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, കാരണം അത് പറയാനുള്ളത് എന്ന് വെച്ചാൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു മലയാളത്തിൽ മുമ്പേ വന്നിട്ടുള്ള രീതിയിൽ ഒരു ആസ് യൂഷ്വൽ മലയാള മൂവി അല്ല. അതിൽ നിന്നൊരു വ്യത്യസ്തപരമായിട്ടാണ് നമ്മളിത് കൺസീവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഇതിനുണ്ട്. പിന്നെ എന്താ വെച്ചാൽ എപ്പോഴും കാണുന്നവരല്ലല്ലോ, പുതുമുഖങ്ങളാണ്, ഫ്രഷ് ആണ്, ഫ്രഷ് ഫേസ് ആണ്.
എല്ലാത്തിലും ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ നിന്നിട്ടുണ്ട്. പിന്നെ തീർത്തും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. പിന്നെ നല്ലൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു സ്ട്രഗിളിൻ്റെയും കഥ പറയുകയാണ്. അപ്പോൾ ഒരു മോട്ടിവേഷനും കൂടിയാണ് എല്ലാ രീതിയിലും. പിന്നെ അതുമാത്രമല്ല, ഇപ്പം സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സിനിമ പോയി കാണുക. സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്വപ്നം കാണുന്നവർ അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കഥ പറഞ്ഞൊരു സിനിമ കൂടിയാണത്. അപ്പം എന്തായാലും നിങ്ങളെന്തായാലും തിയേറ്ററിൽ പോയി കാണുക. കാരണം ഡയറക്ടർ പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട് പടത്തിനെ പറ്റി ചോദിക്കും, ദേർ ഇസ് എഫേർട്ട് ബിഹൈൻഡ് എവരി ഫെയിലർ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ. ആ ടാഗ് ലൈനിലൂടെയാണ് നമ്മൾ പടം പോകുന്നത്. ഏത് തോറ്റവന്റെയും ഒരു ശ്രമം ഉണ്ടല്ലോ. കാരണം നമ്മളെപ്പോഴും വിജയിച്ചവരുടെ വിജയഗാഥകളും ബാക്കിയുള്ള അവരുടെ സ്ട്രഗിളും മാത്രമേ എപ്പോഴും അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ പരാജയപ്പെട്ടവനും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് പരാജയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പരാജയത്തിൻ്റെ കഥ പറയുന്ന ഒരു സാധനം കൂടിയാണ് ഒരു സിനിമ കൂടിയാണ് നമ്മുടെ ഡിജിറ്റൽ വില്ലേജ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ പടത്തിന് നമ്മൾ കാണുന്നത്. അത് അതിൽ അത്രക്കും വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ്. എന്തായാലും പടം 18-ാം തീയതി എല്ലാവരും കണ്ടു. റിവ്യൂ എന്തായാലും നമുക്ക് പോസിറ്റീവ് ആവുമെന്നുള്ള വിശ്വാസം 100% ഉണ്ട്. അതുകൊണ്ട് റിവ്യൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസം 100% ഉണ്ട്. നിങ്ങൾ പറയണം, കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.